നടിയ ആക്രമിച്ച കേസിൽ അധിക കുറ്റപത്രം നൽകാൻ സമയം നീട്ടി നൽകണമെന്നുള്ള ക്രൈംബ്രാഞ്ച് ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് ഹർജിയിൽ വിധി പറയുക മൂന്ന് മാസം സമയം നീട്ടി നൽകണമെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെട്ടത് തുടരന്വേഷണത്തിൽ ദിലീപിനും കൂട്ടുപ്രതികൾക്കുമെതിരെ നിരവധിയായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ദിലീപിന്റെ ഫോണുകളിൽ നിന്ന് പിടിച്ചെടുത്ത വിവരങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്ന് പ്രതിഭാഗം കോടതി ആവശ്യപ്പെട്ടു ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം മൂന്ന് മാസം മുൻപ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ് അത് ഇതുവരെയും പരിശോധിച്ചില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അത് വിശ്വസനീയമല്ല ഫോണുകൾ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല വിവരങ്ങൾ മുഴുവനായി ലാബിൽ നിന്നും ലഭിച്ചതാണ് പിന്നെ എന്തിനാണ് തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കുന്നതെന്നാണ് ദിലീപ് ഹൈക്കോടതി അറിയിച്ചത് അതേസമയം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ ആശങ്കയുണ്ടെന്നും ദൃശ്യം ലീക്കാകുമോ എന്ന് ഭയമുണ്ടെന്നും അതിജീവിത കോടതി അറിയിച്ചിട്ടുണ്ട് കേസിൽ സ്വതന്ത്രമായ അന്വേഷണത്തിന് കൂടുതൽ സാവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ടു നടിയാക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് രണ്ടു തവണ ആക്സസ് ചെയ്യപ്പെട്ടു എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടാണ് ക്രൈം ാഞ്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ലാബ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒൻപതിന് വിചാരണ കോടതിയിലേക്ക് അയച്ചെങ്കിലും ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ പ്രോസിക്യൂഷനെ അറിയിച്ചില്ലെന്നും പരാതി ഉന്നയിച്ചിരിക്കുന്നു മാത്രമല്ല ദൃശ്യങ്ങൾ പ്രതിയായ ദിലീപിന്റെ പക്കൽ ഉണ്ടെന്നുള്ള വാദവും ക്രൈംബ്രാഞ്ച് ആവർത്തിക്കുന്നു ദൃശ്യങ്ങൾ ചോർത്തുകയോ ദൃശ്യങ്ങളിൽ കൃത്രിമത്വം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ വ്യക്തമാക്കി മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷമായി തന്റെ ജീവിതം ഇരുട്ടിലാണെന്നും താൻ വിഷാദത്തിലാണെന്നും അതിജീവിത പറയുന്നു ദൃശ്യങ്ങൾ ചോർത്തിയെന്നും ഇത് പലരുടെയും ഫോണിലുണ്ടെന്നും വാർത്തകളുള്ളതായും നടി ഹൈക്കോടതി അറിയിച്ചു ശേഖരിച്ച തെളിവുകളിൽ കൃത്രിമത്വം ആര് നടത്തിയിട്ടുണ്ടെങ്കിലും അത് ഗൗരവമാണ് അതുകൊണ്ട് തന്നെ നീതിപൂർവ്വവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്താതെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കരുതെന്നും നടി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു